തേർഡ് പാർട്ടിലേക്ക് പോകാം. തേർഡ് പാർട്ടില് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ സോഴ്സ് ഓഫ് ഹീറ്റ് ജനറേഷൻ ഇൻ കേബിൾസ്. താഴെ കൊടുത്തിരിക്കുന്നതില് കേബിൾസില് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിട്ട് സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡയലക്ട്രിക് ലോസസ് ഇൻ ദ കേബിൾ ഇൻസുലേഷൻ. കേബിൾ ഇൻസുലേഷനിൽ ഉണ്ടാകുന്ന ഡയലക്ട്രിക് ലോസസ്. ലോസസ് ഇൻ ദ കണ്ടക്ടർ. ലോസസ് ഇൻ ദ മെറ്റൽ ഷീറ്റ് ആൻഡ് ആർമറിങ്സ്. ഓൾ ഓഫ് ദി അബോവ്. നമുക്ക് അതിനകത്ത് അറിയാം, കേബിളിനകത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ ലോസസും കൊണ്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാവുന്നത് അല്ലേ. എല്ലാം ഇതിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഓരോ സോഴ്സസ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡ്യൂ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് റീസൺസ് ദി കേബിൾ ഷുഡ് നോട്ട് ബി ഓപ്പറേറ്റഡ് ടു ഹോട്ട്. ഈ താഴെ പറയുന്നതിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കേബിൾസ് ഒരുപാട് ചൂട് കാലാവസ്ഥയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാത്തത്. അതിന്റെ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്, ദ ഓയിൽ മേ ലൂസ് ഇസ് വിസ്കോസിറ്റി ആൻഡ് ഇറ്റ് മേ സ്റ്റാർട്ട് ഡ്രോയിങ് ഓഫ് ഫ്രം ഹയർ ലെവൽസ്. അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. എക്സ്പാൻഷൻ ഓഫ് ഓയിൽ മേ കോസ് ദ ഷീറ്റ് ടു ബേസ്റ്റ്. അതും കറക്റ്റ് ആണ്. അൺഇക്വൽ എക്സ്പാൻഷൻ മേ ക്രിയേറ്റ് വോയിഡ്സ് ഇൻ ഇൻസുലേഷൻ വിച്ച് വിൽ ലീഡ് ടു അയണൈസേഷൻ. അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ദ തെർമൽ ഇൻസ്റ്റെബിലിറ്റി മേ റൈസ് ഡ്യൂ ടു ദ റാപ്പിഡ് ഇൻക്രീസ് ഓഫ് ഡയലക്ട്രിക് ലോസ് വിത്ത് ദി ടെമ്പറേച്ചർ. അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കേബിൾസ് എന്തുകൊണ്ടാണ് നമ്മൾ ടു ഹോട്ട് ആയിരിക്കുന്ന സമയത്ത് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് ആൻസർ ഇത് നാല് ഓപ്ഷൻസും കറക്റ്റ് ആണ്. അപ്പൊ എന്തായിരിക്കും, ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും അതിന്റെ കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ലോവസ്റ്റ്. സിംപ്ലസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ലോ കോസ്റ്റിലായിട്ടുള്ളതും ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നാല് ടൈപ്പാണുള്ളത്. ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഫോർ ടൈപ്സ് ആണുള്ളത്. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റേഡിയൽ സിസ്റ്റം, സെക്കൻഡ് വൺ പാരലൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, തേർഡ് വൺ റിംഗ് മീൻ സിസ്റ്റം, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇന്റർകണക്റ്റഡ് സിസ്റ്റം. ഈ നാല് ടൈപ്പ് ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. ഈ നാലെണ്ണത്തിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും ലോ കോസ്റ്റിലും വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളുടെ റേഡിയൽ സിസ്റ്റമാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ എ. അപ്പോൾ എന്താണ് റേഡിയൽ സിസ്റ്റം? റേഡിയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ഫ്ലോ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രം ഡയറക്കും. പവർ ഫ്ലോ ഈസ് ഒൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിന് ഒരു പവർ ഫ്ലോ നടക്കത്തുള്ളൂ. അതുപോലെ ഇതാണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതും ലോവസ്റ്റ് ഇനിഷ്യൽ കോസ്റ്റ് ഉള്ളതും. ലോവസ്റ്റ് ഇനിഷ്യൽ കോസ്റ്റും സിംപ്ലസ്റ്റും ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ റേഡിയൽ സിസ്റ്റം ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതെന്ന് പറയുന്നത് റിലയബിൾ ആയിരിക്കത്തില്ല. നമുക്ക് വലിയ വിശ്വാസ്യത കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല റേഡിയൽ സിസ്റ്റം. നെക്സ്റ്റ് കംസ് പാരലൽ സിസ്റ്റം. എന്താണ് പാരലൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത? ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആയിരിക്കും. അതേപോലെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൽ ആവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫീഡർ എന്ന് പറയുന്നത് ഒന്നായിരിക്കത്തില്ലോ, ഡബിൾ ആയിരിക്കും. ഉള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും പാരലൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ ഫീഡേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് ഹൈ ആണെന്ന് പറയുന്നത്. അതേപോലെ ഇത് എവിടെ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഡ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലായിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ പാരലൽ കണക്ഷൻ അല്ലെങ്കിൽ പാരലൽ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിംഗ് മെയിൻ സിസ്റ്റം. ഈ റിംഗ് മെയിൻ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, അതായത് കൺസ്യൂമർ ടെർമിനലിലുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതേപോലെ ഇതായിരിക്കും ഉള്ളത് വെച്ചിട്ട് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്ന റിംഗ് മെയിൻ സിസ്റ്റം ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് രണ്ട് ഫീഡേഴ്സ് വഴിയാണ്
കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫോൾട്ട് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓൾട്ടർനേറ്റീവ് പാത്തിൽ നിന്ന് നമുക്ക് സപ്ലൈ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് ഈ റിംഗ് മെയിൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ റിലയബിൾ ആണെന്ന് പറയാനുള്ള കാരണവും. ഈ ലാസ്റ്റ് വണ് എന്ന് പറഞ്ഞാൽ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം. അപ്പോൾ നമ്മളുടെ ഈ റിംഗ് മെയിൻ ഫീഡർ എന്ന് പറയുന്നത് രണ്ടോ അല്ലെങ്കിലോ അതിൽ കൂടുതൽ സബ്സ്റ്റേഷൻസ് അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസ് ഇന്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് റിംഗ് മെയിൻ സിസ്റ്റം തന്നെ, റിംഗ് മെയിൻ സിസ്റ്റം യൂഷ്വലി ഇത് എനർജൈസ് ചെയ്യപ്പെടുന്നത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ്സ്റ്റേഷൻസോ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷൻസോ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം എന്തിനാ ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ദി സിസ്റ്റം എൻഷുവർസ് റിലയബിലിറ്റി ഇൻ ആൻ ഇവന്റ് ഓഫ് ട്രാൻസ്മിഷൻ ഫെയിലിയർ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്രാൻസ്മിഷൻ ഫെയിലിയർ വന്നാൽ അതിൻ്റെ പകരം ബാക്കിയുള്ള, അതായത് രണ്ട് കൂടുതൽ സബ്സ്റ്റേഷൻസോ ജനറേറ്റിംഗ് സ്റ്റേഷൻസോ ഉണ്ടെന്ന് പറയില്ല. അപ്പോൾ ഒരു സ്ഥലത്തൊന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് നിന്ന് നമുക്കത് പാച്ചപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് അതിന് ഇന്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇന്റർ കണക്ട് ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈ നാല് ടൈപ്പ് ഉണ്ട്. ഇതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നത്. ഫ്യൂച്ചർ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഇനിഷ്യൽ കോസ്റ്റ്. ഇനിഷ്യൽ കോസ്റ്റ് കുറവുള്ളതും സിംപ്ലസ്റ്റും ആയിട്ടുള്ളത് ഏതാണ്? റേഡിയൽ സിസ്റ്റം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ബൂസ്റ്റർ ഈസ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്യുന്ന ബൂസ്റ്റർ എന്താണെന്ന്, എന്ത് ടൈപ്പ് ബൂസ്റ്റർ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് സീരീസ് സൗണ്ട് ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്, ഷണ്ട് സൗണ്ട് ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്, സിങ്ക്രണസ് ജനറേറ്റർ കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദി അബോവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നേരത്തെ തന്നെ ഡി സി മോട്ടറൊക്കെ പഠിച്ചപ്പം, മോട്ടറും ജനറേറ്ററും ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൂസ്റ്റർ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ബൂസ്റ്റർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സീരീസ് സൗണ്ട് ജനറേറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈഡ്സ് എ മെത്തേഡ് ഓഫ് ട്രയൽ ആൻഡ് എറർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് എംപ്ലോയിഡ് ഫോർ സൊല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് പ്രോബ്ലംസ് ഇൻ ഇന്റർകണക്ട് സിസ്റ്റംസ്. ഇന്റർകണക്റ്റഡ് സിസ്റ്റത്തിൽ നെറ്റ്വർക്ക് പ്രോബ്ലത്തിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അല്ലാതെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാ? സർക്കുലേറ്റിംഗ് കറണ്ട് മെത്തേഡ്, തെവെനിൻസ് തിയറം, സൂപ്പർപോസിഷൻ ഓഫ് കറണ്ട്, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് കിർചോഫ് ലോസ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ഇന്റർകണക്റ്റ് സിസ്റ്റത്തിനകത്ത് നെറ്റ്വർക്ക് പ്രോബ്ലംസിന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ഇൻക്ലൂഡിങ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോൾട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഇൻ കേബിൾസ്. കേബിൾസിൽ കൂടുതലായും കണ്ടുവരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഫോൾട്ട് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രോസ് ഓർ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്, ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട്, ബ്രേക്ക് ഡൗൺ ഓഫ് കേബിൾ ഇൻസ്റ്റേഷൻ, ഓൾ ഓഫ് ദി അബോവ്. അതിൻ്റെ ഒരു കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ് ആണ്. നമ്മുടെ കേബിൾസിൽ പൊതുവേ ഉണ്ടാകുന്നത് ഈ മൂന്ന് ഫോൾട്ടുകളും കേബിൾസിൽ പൊതുവെ ജനറലായിട്ട് യൂഷ്വലി ഉണ്ടാകുന്ന ഫോൾട്ടുകൾ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോസ് ഓഫ് ഡാമേജ് ടു ദ ലെഡ് ഷീത്ത് ഓഫ് എ കേബിൾ ഈസ്. നമ്മളുടെ കേബിളിനകത്ത്, അപ്പോൾ കേബിളിന് തന്നെ പല പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ, അതായത് ആർമറിങ്, ബെഡിങ്, ഷീത്ത്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ലെഡ് ഷീത്തിലുണ്ടാവുന്ന ഡാമേജിന്റെ കാരണം എന്താണ് എന്നാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ക്രിസ്റ്റലൈസേഷൻ ഓഫ് ലെഡ് ത്രൂ വൈബ്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കെമിക്കൽ ആക്ഷൻ ഓഫ് ദി ലെഡ് വെൻ ബറീഡ് ഇൻ ദ എർത്ത്. നെക്സ്റ്റ്, മെക്കാനിക്കൽ ഡാമേജ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദി അബോവ് ആണ്. ലെഡ് ഷീത്ത്, ഒരു കേബിളിനകത്തുള്ള ലെഡ് ഷീത്ത്, ഇതിൽ ഏത് മെത്തേഡ് വഴിയും ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്തുള്ള ലെഡിന്റെ ക്രിസ്റ്റലൈസേഷൻ കൊണ്ടുണ്ടാകാം. അതേപോലെ നമ്മൾ എർത്തിൽ ബെറി ചെയ്തിരിക്കുമ്പോൾ ആ ലെഡിലുണ്ടാകുന്ന കെമിക്കൽ ആക്ഷൻസ്, അതായത് എർത്തിന്റെ മോയ്സ്ചർ തമ്മിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടെ കയറും, പറയാതെ കാണാൻ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന കെമിക്കൽ ആക്ഷൻസ് മൂലം ലെഡ് ഷീത്തിന് ഡാമേജ് ഉണ്ടാവാം. അതേപോലെ മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാവാം. അപ്പൊ ഇതിൽ ഏത്
കോസ് വേണമെങ്കിലും ലെഡ് ഷീറ്റിന്റെ ഡാമേജിന് കാരണമാകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഓഫ് ദ സിംഗിൾ ഫേസ് സപ്ലൈ ടു റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സ്. ഇപ്പൊ റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സിംഗിൾ ഫേസ് സപ്ലൈ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആർക്ക് എങ്ങനെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചോദിച്ചാലും ഉറക്കത്തിൽ എണ്ണീറ്റോ എന്ന് ചോദിച്ചാൽ പോലും ആർക്കും പറയാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 110 volt, 210 volt, 230 volt, 400 volt. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? 230 volt ആയിരിക്കും. സിംഗിൾ ഫേസ് ആണ്, അത് ശ്രദ്ധിക്കണം. സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 volt, 3 ഫേസ് ആണെങ്കിൽ 400 volt. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഓഫ് ദി ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻ ഇൻ ഇന്ത്യ ആർ. നമ്മൾ ഇന്ത്യയിൽ കൂടുതലും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ആണോ, ഓവർഹെഡ് ആണോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവർ ഹെഡ് സിസ്റ്റം ആണ്. അപ്പം അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ 66 kV വരെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓവർ ഹെഡ് സിസ്റ്റം ആണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ 400 kV തൊട്ട് 765 kV വരെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ദ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ റെസിഡൻഷ്യൽ ഏരിയാസ് ഇസ്. നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയാസിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ, നമ്മൾ ഈ 400 kV 765 kV വരുമ്പോൾ ചിലർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ ഓവർഹെഡ് ലൈൻ ട്രാൻസ്മിഷൻ, ഓവർഹെഡ് ലൈൻ ട്രാൻസ്മിഷന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 400 kV ആണ്. അതേസമയം ഇന്ത്യയിലെ കേസ് ആണെന്നുണ്ടെങ്കിൽ 765 kV ആണ്. അത് തെറ്റിപ്പോവരുത്. ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ അത് എഴുതിക്കോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫോർ റെസിഡൻഷ്യൽ ഏരിയാസ് ആർ. നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിൽ യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സിംഗിൾ ഫേസ് ആണോ, 3 ഫേസ് 3 വയർ ആണോ, 3 ഫേസ് 4 വയർ ആണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നൺ ഓഫ് ദി അബോ ആണോ, അതിന്റെ ആൻസർ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? 3 ഫേസ് 4 വയർ സിസ്റ്റം ആണ് അല്ലേ. ഏതൊക്കെയാണ്? ആറും വൈയും ബിയും പിന്നെ ന്യൂട്രലും. അതാണ് ഈ 3 ഫേസ്. ആറ് വൈ ബി എന്ന് പറഞ്ഞ 3 ഫേസും പിന്നെ 4th ഒരു വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും അല്ലേ. അതാണ് 3 ഫേസ് 4 വയർ സിസ്റ്റം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ തേർഡ് പാർട്ട് കഴിയുകയാണ്.